ഈ വണ്ടി എടുക്കണം, ജോറായിട്ട് എടുക്കണം, തിക്കുമ്പോ നോക്കിണ്ടല്ലോ, മുടി ചെയ്യാൻ പറ്റണം, കണ്ണാടി കണ്ടിരിക്കണ. നിന്റെ ഈ പോക്ക് തീ കൊണ്ടുള്ള കളിയാണ് മോളെ, ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട, സൂക്ഷിക്കണം. സുന്ദരനായ പുരുഷനെ ഒരു പെണ്ണെന്തിനാ വിളിക്ക? ഞാൻ സുന്ദരനാണോ? ഞാൻ കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും സുന്ദരനായ പുരുഷൻ നിങ്ങളാണ്. അയ്യോ
എങ്ങോട്ട് വേണമെങ്കിലും നിങ്ങൾ ഇവിടെ വരാം. എന്നാ നമുക്ക് ആ പാർക്കിലോട്ട് പോയിരുന്ന അല്പം പ്രേമിക്കാം. പാർക്കില് ഞാനില്ല, നമുക്ക് എന്നെ ഹോട്ടലിൽ പോവാൻ ചേട്ടാ. ഞാൻ ചേട്ടനോ? എന്താ ഡ്രൈവറും കൈ കാശെടുത്ത്. ഏത് കാശ്? എവിടത്തെ കാശ്? എന്തോന്ന് കാശ്? ഓഹോ, കാര്യം കണ്ടു കഴിഞ്ഞാ പിന്നെ അറിയത്തില്ലല്ലയോ. കുറെ കൂടെ ആൾക്കാർ പോകുന്നുണ്ട്, വിളിച്ചു കൂവി ഞാൻ ബഹളം ഉണ്ടാക്കും, തന്റെ മാനം പോകും. കാശ് എടുക്കില്ല. അതിന് നമ്മൾ ഒന്നും കഴിഞ്ഞില്ലല്ലോ. അതിനും പറ്റുന്ന കാശ് എന്റെ കാശില്ലല്ലേ. നോണിക്കളിയാവുന്നു. ഇക്കളി ഞാൻ മാറ്റിത്തരാം. 5 പൈസയും കൊണ്ട് വിളിക്കാൻ നടക്കുന്നു ദാരിദ്ര്യവാസി. ഞാൻ ദാരിദ്ര്യവാസിയോ? അല്ല, ഇതെന്റെ കുടുംബ സ്വത്താണ്. എന്റെ സ്വത്താണെങ്കിലും സാരമില്ല. ചെറിയൻ സാറിന് വണ്ടി നാളെ കൊടുക്കണമെന്ന് പറഞ്ഞത്. ആ കൊടുക്ക, ഇന്നിപ്പോ ഇത് മതി. ടൂൾസ് ഒക്കെ എടുത്ത്. എന്താന്ന് അറിയാത്ത പോലെ നോക്കുന്നു. പോകാം സാറേ. എങ്ങോട്ട്? എങ്ങോട്ട് വേണമെങ്കിലും പോകാം. ഇന്ന് രാത്രി ഓടാനുള്ളത് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. നീ ഒരു 3 ഇവൻ ഒഴിക്കേ. തണ്ണിടിയും മസാബിലും ജോലിയായിട്ട് ഇങ്ങനെ കഴിഞ്ഞാൽ മതിയോ? പിന്നെ ഒരു പെണ്ണും ഒക്കെ കിട്ടിയാൽ സുഖമായിട്ട് ജീവിക്കണം എന്നാണ് താൻ പറയുന്നത്. എടോ അവനോനെ, അവനോന്റെ കാര്യം എങ്ങനെങ്കിലും നടന്നാ പോരായോ? ഹലോ ഗോപി, നമ്മുടെ കാർ എന്തായി? കണ്ടീഷൻ ആയിട്ടുണ്ട്, എപ്പോ വേണമെങ്കിലും എടുത്തോണ്ട് പോവാ. അപ്പൊ ശരി, ഞാൻ വണ്ടി ഓടിച്ച് വീട്ടിലെത്താൻ പറ്റിയ കണ്ടീഷനാണോ? കുഴപ്പമൊന്നുമില്ല മവൻ. രഘു, ആ ഹെഡിന് എന്തോ ക്രാക്കം മാറ്റുണ്ടെന്ന് വല്ലാതെ ചൂടാകുന്നുണ്ട്. ഞാൻ നോക്കിക്കാൻ പോവാണ്. ഇനി വഴിയിൽ എവിടെയും തങ്ങാതെ നേരെ വീട്ടിലേക്ക് തന്നെ ഓടിച്ച് പോണോ? വീണ പോലെ നിങ്ങൾ സാറിനെ ഓർപ്പിടിച്ചിരിക്കാണ് കേട്ടോ. ഹലോ, ഭീമയല്ലേ? ആ ഭീമയാണ്. തുടിച്ചേച്ചിയാണോ?
എന്താ ചേച്ചി? ചേട്ടൻ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നല്ല ടൈറ്റാണെന്നാ തോന്നുന്നത്. ഞാനിങ്ങനെ പറയാന, അച്ഛൻ വേണ്ടത്ര പറയുന്നുണ്ട്, കേട്ടെങ്കിലല്ലേ. ഈ നിലയിൽ വണ്ടി ഓടിച്ചാൽ എന്തെങ്കിലും അപകടം ഉണ്ടാക്കിയേക്കും. ചേട്ടൻ ഒരു ഡ്രൈവറെ പോലും വെക്കാൻ സമ്മതിക്കുന്നില്ല ചേച്ചി. ആ വീന എന്താ ഇനി ഉറങ്ങാത്തത്? ചേട്ടൻ വരുന്നത് വരെ എനിക്ക് ഉറക്കം വരില്ല. അതെ ചേച്ചി, എന്താ ഇപ്പൊ നിങ്ങോട്ട് വരാത്തത്? അമ്മാവിന്റെ അടുത്ത് എത്ര നേരം എന്ന് വെച്ചാ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ വരാം. തീർച്ചയായും വരുമോ? തീർച്ചയായും. പ്ലീസ് ചേച്ചി. വരാം വീന. ഓക്കെ, ഗുഡ് നൈറ്റ്. ആരാ മോളെ? അത് സുമതി ചേച്ചി അമ്മാവ. എന്താ വിശേഷിച്ച്? ചേട്ടൻ അവിടെ ചെന്നിരുന്നു എത്രേ, ഇന്നും നല്ലവണ്ണം കുടിച്ചിട്ടാ വരുന്നേ. മാനേജർ വന്നില്ലേ? വന്നില്ല. വരുമ്പോഴെന്നെ ഒന്ന് കാണാൻ പറയൂ. യെസ് സർ. ഹലോ.
ഞാനേ അന്ന് വെച്ച് ആ മോതിരം എടുക്കാൻ വന്ന ചോദിച്ചോണ്ട് ഈ മോതിരം പരിശു കൊണ്ടുവന്നുണ്ട്. അയ്യോ പണമായിട്ടില്ല, ഞാൻ പകരം ഒരു മാല കൊണ്ടുവന്നിട്ടുണ്ട്. ഇതങ്ങോട്ട് പണയത്തിൽ എടുത്തിട്ട് മോതിരവും ബാക്കി പണവും കൂടെ എന്റെ കയ്യിൽ തരണം. ആ മോതിരത്തിനേക്കാൾ ഒരുപാട് തൂക്കമുള്ളതായി മാല. എനിക്കറിയാം അയ്യോ തൂക്കി നോക്കണ്ടേ, അതിന്റെ അതിന്റെ ദ്രാസം ഇവിടെ തുരാസോ എനിക്കും ഈ അരിച്ചു തിന്നാർക്കോ. എത്ര കഷ്ടമായി കൈ പിടിച്ച് നോക്കാൻ തുടങ്ങിയിട്ട് കൈ പിടിച്ചാ മതി, കിറ കൃത്യമായിട്ട് മതി. അറിയോ മാലിക്ക് എന്തോ കിട്ടും മോന് വരട്ടെ. പൊട്ടാ പൊട്ടാ ഇവിടെ ഇവിടെ വിളിച്ചു വളരെ ശ്രദ്ധിച്ചിട്ട് അയ്യോ പൊട്ടനാണോ ഈ പിണ്ടച്ച് ഈ പണ്ടമൊക്കെ എടുക്കാൻ പറഞ്ഞേക്കാൻ അവന് മുല്ലേ മനസ്സിലാവുമോ പൊട്ടയോ ഇവരോ കേൾക്ക ഇവ പണ്ടൊക്കെ നന്നായിട്ട് സംസാരിച്ചിരുന്നതാണ്. 958 ഒരു ഇടി വെട്ട് നടന്നിട്ട് അന്നിറങ്ങി അതോടുകൂടി ചെവി കേൾക്കഴുത 989 എടുത്തുണ്ടെന്നാ പറഞ്ഞിട്ട് 686 കൊണ്ടുവരും. എടാ നിനക്ക് തിന്നാൻ തന്നെ ആരും കൂടെ രണ്ട് പട്ടിക പണ്ട് പേപ്പട്ടി അടിച്ചിട്ടുണ്ട്. മിടുക്കൻ മിടുക്കൻ മിടുമിടുക്കൻ അവർ കാണിച്ച ശരിയാ, പക്ഷെ ഇത് തല കീഴ ഇങ്ങനെ കാണിച്ചത് മാത്രം. അപ്പോ മോതിരത്തിന് എന്തായി? മോതിരത്തിന് പറയാം, മോതിരത്തിന് അറിയാം അറിയാം. ഐ ഐ എന്തായി? ഐ 105 രൂപ. ഞാൻ 45 രൂപയിലേ വാങ്ങിച്ചിട്ടുള്ളൂ. അതെ പലിശ ഇത്രയ്ക്ക് അധികം. നിങ്ങൾ എന്താ പറയുന്നത്? മാസക്കണക്കിൽ വളരെ മിതമായ പലിശ അല്ലേ ഞാൻ എടുക്കുന്നുള്ളൂ. 2 മാസമായാൽ 2 രട്ടി, 3 മാസമായാൽ 3 രട്ടി, 4 മാസമായാൽ 4 രട്ടി. ഈ മാലയ്ക്ക് എന്ത് കിട്ടുമെന്ന് പറയണം. കണക്കിലുള്ള ഞാൻ മനസ്സ് കൂട്ടിയിരിക്കുന്നു. മാലയുടെ കണക്കിൽ 100 രൂപ്യ ഞാൻ നിങ്ങൾക്ക്, മോതിരത്തിന്റെ വകയിൽ 105 രൂപ നിങ്ങൾ എനിക്ക്. അപ്പോ 5 രൂപ എനിക്ക് തന്ന് മോതിരം നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകും. മാല ഇവിടെ ഇരിക്കാൻ തീർന്നില്ല. അയ്യോ എന്റെ കാശില്ല, കാശ് വേണ്ട. ഒരു കാര്യം ചെയ്യ, ആ മോതിരം ആ മാലി ഇവിടെ വെക്കണം. അയ്യോ മാല ഞാൻ വെക്കുന്നില്ല, അതിന് തിരിച്ചു തരണം. അതെങ്ങനെ തിരിച്ചു തരും? മോതിരത്തിന്റെ പലിശയായിട്ട് ആ മാല ഇവിടെ ഇരിക്കരുത്. ഇവിടെ നോക്ക, ഒരു നെന്മണിക്ക് തെറ്റിയാൻ ചെയ്യില്ല. എന്റെ പേരെന്താണെന്നറിയോ? അരിച്ചന്തർന്ന. അരിച്ചന്തർ സത്യം ചെയ്യുള്ളൂ. എത്ര താക്കോടെ പോയിക്കും? അപ്പൊ ഞാൻ പോട്ടോ. ഓ ഞാൻ വരണം. വരണ്ട ആവശ്യമില്ല മക്കളും. കാലം കോഴി നീ കാരണം ഞാൻ പിത്ത് കണ്ടുപടി. എന്റെ പൊന്നും കട്ടയല്ലേ, എന്റെ പൊന്നും കട്ടയല്ലേ. നിങ്ങൾ എന്തിനാ മനുഷ്യൻ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നത്? ചാവുമ്പോ കൊണ്ടുപോകൂ.
ഓ, ഒരു സമ്പാദ്യക്കാരൻ വന്നിരിക്കുന്നു. എടി മൂദേവി, കാലം കോഴി, നീ കാരണം ഞാൻ എനിക്ക് എന്തായാലും ഒരു സാരി വാങ്ങിക്കണം. ഈ 50 രൂപ കൊണ്ട് സാരി വാങ്ങിക്കാൻ തികയത്തില്ല. ഞാൻ ഈ ചെയിൻ പണി മെതിച്ചിട്ട് സാരി വാങ്ങിക്കും. പൂജ്യം പണം വെക്കാമെങ്കിൽ അനുസരിച്ച് ഇവിടെ പണം വെച്ച്. എനിക്ക് നിങ്ങളൊരു കാര്യം പറയാം. അച്ഛനെന്ന് പദവില്ലാത്ത മുഖവരിയോട് കൂടിയാണല്ലോ. പ്രാധാന്യമുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഗൗരവമുള്ള മുഖവരാണ്. ഇത് ഒരു ഗൗരവമുള്ള കാര്യമാണ്. രഘുവിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? നല്ല മനുഷ്യൻ, നല്ല മദ്യപാനി. മദ്യപാനം നല്ലതാണെന്നുള്ള അഭിപ്രായം അച്ഛനില്ല. രഘു എന്ന വ്യക്തിയെ കുറിച്ചുള്ള മോളുടെ അഭിപ്രായമാണ് അച്ഛൻ ചോദിക്കുന്നത്. നല്ല അഭിപ്രായമാണ് മോളെ. രഘു മദ്യപാനിയല്ലായിരുന്നു. ജീവിതത്തിലെ ചില തിരിച്ചടികൾ അവൻ മദ്യപാനിയാക്കി. ഇന്നവൻ ജീവിതം കൊണ്ട് ചൂതാടുകയാണ്. അവന്റെ വളർച്ചയും തളർച്ചയും കണ്ട എനിക്ക് അതിൽ വിഷമമുണ്ട്. അവൻ രക്ഷിക്കണം. മാർഗമുണ്ടെങ്കിൽ രക്ഷിക്കണം. അച്ഛാ, എന്തിനു മടിച്ചു നിൽക്കുന്നു? മടിയൊന്നുമില്ല മോളെ, നീയാണ് അതിനുള്ള മാർഗം. ഞാനോ? അതെ, നീ അവനെ വിവാഹം കഴിക്കണം. സ്നേഹമുള്ളൊരു പെണ്ണിന്റെ സാമീപ്യമുണ്ടെങ്കിൽ രഘു രക്ഷപ്പെടും. പറയൂ മോളെ, തുറന്നു പറയൂ. അച്ഛന്റെ അടുത്ത സുഹൃത്തായ ഒരാളുടെ മകനെ രക്ഷപ്പെടുത്താനുള്ള താല്പര്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ പറയൂ, തുറന്നു പറഞ്ഞോളൂ. അദ്ദേഹത്തോട് എനിക്ക് താല്പര്യമുണ്ട്, സഹാനുഭൂതിയുണ്ട്. പക്ഷേ അതിലൊന്നും പോരല്ലോ ഒരാളെ ഭർത്താവായി തിരഞ്ഞെടുക്കാൻ. അവനവന്റെ സങ്കല്പത്തിലുള്ള ആളുകൂടിയായിരിക്കണം. രവിചേട്ടൻ, എനിക്ക് അങ്ങനത്തെ ഒരാളല്ല. അച്ഛനോട് ക്ഷമിക്കണം. ഞെക്കിപ്പഴിപ്പിച്ച മാമ്പഴത്തിന് സ്വാദ് കുറയുമെന്ന് എനിക്ക് അസലായി അറിയാം. ഞാൻ ഒരിക്കലും നിന്നെ നിർബന്ധിക്കില്ല. സ്വന്തം മനസാക്ഷിക്കെതിരായി പ്രവർത്തിക്കാൻ ഞാൻ എന്റെ മക്കളെ പഠിപ്പിച്ചിട്ടില്ല. നിനക്കുള്ള എന്റെ സാരിയാണ്. എന്താ ഇന്ന് പതിവില്ലാത്ത പോലെ സുമതിക്ക് വേണ്ടി ഷോപ്പിംഗ് എല്ലാം നടത്തിക്കലെയാണ് കഴിഞ്ഞത്? എന്റെ ഒരു സുഹൃത്ത് ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, ബ്യൂട്ടി സ്റ്റോഴ്സ്. എന്തെങ്കിലുമൊക്കെ എടുക്കാൻ നിർബന്ധിച്ചു, ഞാൻ രണ്ട് സാരി എടുത്തു. അല്ലാതെ അനിയത്തിയോടുള്ള സ്നേഹം കൊണ്ടല്ല അല്ലേ? നീ പോടി അവിടുന്ന്. സ്നേഹം കാണിക്കുന്ന സാരി സെലക്ഷൻ അല്ല കേട്ടോ. ഞാൻ എത്ര നല്ല സാരി സെലക്ട് ഉണ്ടെന്ന് പോലെ എവള് പറയും മഹാബോറാണ്. എവള് പോയി പരമ തല്ലിപ്പുളി എടുത്തോണ്ടിരും. എന്നിട്ട് പറയുന്നത് കൊണ്ട ചണ്ടനാങ്ങളുടെ എട്ടാഞ്ഞേട്ടൻ ഭയങ്കര പോലത്തിലായിരിക്കും. അത് സ്ത്രീകളുടെ പൊതുവെയുള്ള സ്വഭാവമാണ്. എങ്ങനെയിരിക്കുന്നു, നീ ഒന്ന് പറ എന്റെ അഭിപ്രായം കേട്ടോ. ഞാൻ എന്താണ് വെച്ചാ പറഞ്ഞത്, നീ ഒരു കാര്യം ചെയ്യും, ഇതുപോലെ മടക്കിയിട്ട് അവിടെ തിരിച്ചു കൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള സാരി വാങ്ങിച്ചു. കാശ് കൊടുത്തിട്ടുണ്ടോ? ഞാൻ തല്ലു കൊള്ളേ. അത്ര അങ്ങ് കിടക്കാടി തല്ലേ, ഞാൻ തിരിച്ചടി. സാറെന്നെ വിളിച്ചോ? പോവാ സാറേ. എങ്ങോട്ട്? എങ്ങോട്ട് വേണമെങ്കിലും പോവാ. ഹോട്ടലിലേക്ക് വരൂ. ശരി. കാശുള്ളൂ? ഏത് കാശ്? ആ ഏത് കാശുന്നു? അല്ല, കാര്യം കണ്ടു കഴിഞ്ഞാ പിന്നെ ഏത് കാശുന്നു? കാശെടുക്കണോ? അതെ, നീ ഹോട്ടലിലേക്ക് വന്നില്ലല്ലോ. മര്യാദക്ക് കാശെടുക്കാനാ പറഞ്ഞത്? ആൾക്കാർ പോകുന്നുണ്ട്, വിളിച്ചു വെള്ളം ഉണ്ടാക്കിയാൽ തന്റെ മാനം പോവും. എന്താ ഒന്നും അറിയാൻ വയ്യാത്ത പോലെ നോക്കുന്നത്? പോവാ സാർ. എങ്ങോട്ട്?
എങ്ങോട്ട് വേണമെങ്കിലും പോവാം. കാശു സാറേ, കാശൊന്നു അല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, മര്യാദയ്ക്ക് എന്റെ കാശ് വരുന്നതാണ് നല്ലത്. ആള് വരുന്നുണ്ട്, വിളിച്ചൂട് വെള്ളം ഉണ്ടാക്കി ഞാൻ മാനം കിട്ടും. എന്താന്ന് കെക്ക കെക്ക കാശു സാറേ, കാശു സാറാണ് പറഞ്ഞത്. അവളെ രക്ഷിച്ച ഒരു പെണ്ണായതുകൊണ്ടാ, അല്ല എന്റെ ആരും ആയതുകൊണ്ടല്ല. തനിക്ക് എവിടെ പോണ്ടേ? എവിടാ പോകണ്ടെന്ന്? എനിക്ക് എവിടെ പോ? നിർബന്ധിക്കാറുമില്ല. പേടിക്കണ്ട, എന്റെ കുടല് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയതാ. ഇതൊന്നും കഴിച്ചാൽ എനിക്കൊരു ചുക്കും സംഭവിക്കുകയില്ല. രാജു പറയണം, ഭയപ്പെടണ്ട. വിവരമറിഞ്ഞാൽ എന്നെ കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാനൊക്കുമോ എന്നറിയാൻ ചോദിച്ചതാ.
അമ്മയും ഞാനും ചേച്ചിയും ഗ്രാമത്തിലായിരുന്നു. ഒരു ആട്ടിൻകുട്ടിയെ പോലെ നിഷ്കളങ്കയും പ്രസരിപ്പുള്ളവളുമായിരുന്നു എന്റെ ചേച്ചി. എനിക്ക് ആകെയുള്ള സ്വത്താണ് ഇവര് രണ്ടുപേരും. ചെറുപ്പത്തിലെ അവരുടെ അച്ഛൻ മരിച്ചു. അതൊക്കെ ഇപ്പൊ പറഞ്ഞു വല്ല കാര്യമുണ്ടോ? അതൊന്നും മക്കളെ. നിന്നെ കാണാൻ കാത്തിരിക്കുന്നു മോളെ. എന്റെ മോൻ ഈ പെണ്ണിനെ തന്നെ വേണമെന്ന് പറഞ്ഞ് വാശപ്പെടുത്തത് വെറുതെ അല്ലാതെ ഇപ്പൊ എനിക്ക് ഏതാണ്ട് മനസ്സിലേണ്ട. അതിന് അവനിവളെ എവിടെ വെച്ച് കണ്ടു? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളെ ചെറുപ്പക്കാരൻ അവരെ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടോളും അല്ലേ മോളെ? അപ്പോ ഞാൻ അറിയട്ടെ, ഇനി അധികം താമസിക്കാനുള്ള നല്ല അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം നടത്താം. എന്താ എത്ര രാജു? ഈശ്വരാനുഗ്രഹം, ഒരു നല്ല ബന്ധമാ മോനെ. നീ എന്തിനാ ഇപ്പൊ അവളെ ഇങ്ങോട്ട് വിളിക്കണത്? ഇവര് തമ്മിൽ എവിടെ വെച്ച് കണ്ടുമുട്ടി എന്ന് അറിയണമല്ലോ. ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വാ. ഇവിടെ ആളായിട്ട് ഞാൻ ഉറക്കമുള്ളപ്പോ ചേച്ചി തന്നെ ചെറുക്കനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച അല്ലേ? മനുഷ്യത്തെ മാന്ന് കെടുത്തില്ലേട്ടാ. ഇത് കണ്ടോ അമ്മയോ പറയുന്നത്? ഞാൻ ആരെയും കണ്ടുപിടിക്കാനൊന്നും നടന്നില്ല. എന്നാ വേണ്ട, അങ്ങനെ ചേച്ചിയെ കണ്ടുപിടിച്ചു. അമ്മേ, ഈ ഒന്ന് വായടക്ക് വെറുതെ ഇരിക്കടാ. ആ
ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കും. കണ്ണുകളുള്ള സാരി ഉടുത്തിട്ടുണ്ടോ? സാരി ഉടുത്തിട്ടുണ്ട്, മുടി കെട്ടിവെച്ചിട്ടുണ്ട്, കയ്യിൽ കൊടയില്ല. ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് കാണണം. ആ കണ്ണുകളിൽ കവിതയുണ്ട്, ആ നടത്തത്തിൽ നൃത്തമുണ്ട്, സ്വരത്തിൽ സംഗീതം. സ്വരം ഞാൻ കേട്ടിട്ടില്ല, എനിക്ക് ആ സ്വരം ഒന്ന് കേൾക്കണം. പ്രത്യേകിച്ച് തൊഴിലൊന്നും ഇല്ല അല്ലേ? ഇതൊക്കെ തന്നെ എന്റെ തൊഴിൽ. വായി നോക്കി നടപ്പ്. മാമന്റെ പോക്കിൽ പോടും, അന്വേഷിക്കാൻ കണ്ട ഒരു കാര്യം വന്നിരിക്കുന്നു. പേര് അല്ല ഷോ കണ്ട കമലയാണെന്നേ തോന്നുന്നു. അതേ ഛായ നമ്മുടെ ഭരതേട്ടൻ അനിയത്തിയാണല്ലേ. അല്ലെന്നല്ലേ പറഞ്ഞത്? ചന്ദ്രികയാണല്ലേ. സാറിനെ വിളിച്ചോ? പോണം സാറേ. എങ്ങോട്ടാ? സാറിന് അറിഞ്ഞുകൂടാത്തവര് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. തൊഴിൽ കൊള്ളാം, പക്ഷേ എന്റെ അടുത്ത് വേല ഇറക്കരുത്. അന്ന് നിന്നെ ഞാൻ കാണുമ്പോൾ ഒരു അല്ലിത്താമര മുട്ടല്ലേ, ഇന്ന് നിന്നെ ഞാൻ കാണുമ്പോൾ ഒരു വെള്ള താമര പൂവല്ലേ. അടി മെല്ലെ പൊങ്ങടി മെല്ലെ താഴടി നിന്നെ ഞാനൊന്ന് കാണട്ടെ. ഒരു മെല്ലെ പൊങ്ങടി മെല്ലെ താഴടി നിന്നെ ഞാനൊന്ന് കാണട്ടെ. ആളോ ഉപദ്രവിക്കാതെ പോടാ. അറിവും തലവാൾ ഗതകൊണ്ട് അടിപ്പേൻ പോർക്കളത്തിൽ ധോണിയും ഓളാൽ വെട്ടി തൂളാക്കിടുവേൻ. പോ തൂളാക്കൊന്ന് പോ. എന്താ മോളെ ഇന്ന് പുറത്തൊന്നും പോയില്ലേ? ഇല്ല, ഞാൻ ആ തൊഴിൽ മതിയാക്കി. അതേതായാലും നന്നായി. കൈക്ക് കരുത്തുള്ള വല്ല ചെറുപ്പക്കാരും അടിച്ച് നിന്റെ എല്ലൊടിച്ചത് ആട്ടെ. ഇപ്പോഴങ്ങനെ തോന്നാൻ വല്ല പ്രത്യേക കാരണം ഉണ്ടായോ? നീ എന്തിനാ കരയുന്നു? നിന്നെ ആരെങ്കിലും വല്ലതും ചെയ്തു? വർക്ക്ഷോപ്പിലെ ഗോപിയേട്ട. ആളവയാതെ കളിക്കാൻ നിന്നിട്ടല്ലേ. ചൂണ്ടിയ വരുന്നതിൽ നിന്ന് തല്ലുന്നവനാ അവൻ. ആട്ടെ, അവൻ നിന്നെ തല്ലിയോ? തല്ലേറ്റത് ശരീരത്തിലല്ല ആശാനെ, മനസ്സിലാണ്.
നീ വല്ലതും കഴിച്ചോ? എന്നാ വാ, നമുക്ക് വല്ലതും കഴിക്കാം. എനിക്ക് വേണ്ട, വിശക്കുന്നില്ല. നിന്റെ കാര്യം ഞാൻ പെട്രോൾ ബങ്കിലെ മാനേജരോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടു ദിവസത്തിനകം ശരിപ്പെടുത്താമെന്നാ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഇവിടെ ജോലി ചെയ്ത് അങ്ങനെ ആവശ്യത്തിന് പണം ഉണ്ടാക്കും. ബങ്കിൽ ജോലി ചെയ്ത് എന്ത് കിട്ടാനാ? പക്ഷേ എന്റെ ഉദ്ദേശം ജോലിക്ക് അറിയാമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ നിർബന്ധിച്ചത്. നിന്റെ ഉദ്ദേശം നടക്കാൻ പറ്റിയ സ്ഥലം പെട്രോൾ ബങ്ക് തന്നെ. നിരവധി കാറുകൾ വന്നു പോകുന്ന സ്ഥലമല്ലേ? ശരി, ആ ഇന്നലെ വൈകിട്ട് വേണം തിരിയാൻ കാറുണ്ടായി. ജോലി പോയി, എന്താ ഇനി ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ആശാനെ, നീ വിഷമിക്കാതിരിക്കേ. വായ കീറിയ ദൈവം എരയും തരും. ഇത്ര പെട്ടെന്ന് ഈ ജോലി അവസാനിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയില്ലെങ്കിൽ ഞാൻ വിഷമിച്ചു പോകും. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ. ആശാന് പരിചയമുള്ള ഏതെങ്കിലും വീട്ടിൽ ഞാൻ വേലക്കാരിയായി നിന്നോളാം. അതൊക്കെ മാനക്കേടിനെ കുറിച്ചാണോ ആശാൻ ആലോചിക്കുന്നത്? അല്ല മോളെ, മോള് വീട്ടിൽ പോ, ഞാൻ എവിടെയെങ്കിലും ജോലി ശരിയാക്കാം. പറഞ്ഞില്ലേ ഈ കൈ ഞാൻ വിടണമെങ്കിൽ നീ അന്നെ വാങ്ങിച്ച പൈസ ഇങ്ങനെ തരണം. എന്റെ പൈസ ഇല്ല. പൈസ ഇല്ലെങ്കിൽ വേണ്ട, നീയേ നീ എന്റെ കൂടെ വന്നാ മതി. താനാരോട് ചോദിക്കാം? ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു പോയതാണ്. എന്താണ് അറിയാൻ വേണ്ടി ചോദിച്ചോ? പഠിച്ച എന്റെ പല്ലിയം തുറപ്പിക്കും. ഒരു ചവിട്ടി വെച്ചാലുണ്ടല്ല, ഒരു കാര്യം അന്വേഷിക്കാൻ വന്നിരിക്കണം. വയസ്സ് കാലത്ത് എനിക്കിതിനൊന്നും വയ്യ മോനെ. അപ്പോൾ അത്തേക്ക് പോ. എടാ നിനക്ക് പോകാനായി. കച്ചവടം ഒന്നും നടന്നില്ലായിരിക്കും. വായിലൊരു നാക്കുണ്ടായിരുന്നു, വീട്ടിൽ വെച്ചിട്ടാണോ വന്നത്? ഞാൻ കാര്യം എന്താ വെച്ചാൽ വേഗം പറഞ്ഞു തുടങ്ങി. എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിനക്കോ? എടി പെണ്ണേ, എല്ലാ ആണുങ്ങളും നിന്നെ പോലുള്ളവരും ആരെ കണ്ടാ മയങ്ങി വീഴുമെന്നല്ലയോ നീയൊക്കെ പറയുന്നേ. ചില അലവലാതകൾ കാണും, പക്ഷേ എന്നെ അതിന് കിട്ടുകയല്ല. ഇല്ല സമയം കളയാതെ വേറെ ആളെ തന്നെ ഇരിക്കും. ഓടി അവിടുന്ന്. എടി പോവാൻ. എന്ത് പറ്റി? ഒന്നില്ല.
എത്ര ലിറ്റർ? ഫുൾ. രാജു അല്ല, ഇവര് രാജു ബില്ലിന് വന്നേ. മുതലാടി അനിയത്തിയാണ്, അവന് ആളറിയില്ല, പുതിയ ആളാണ്. സാറേ, എന്തോന്നായി നോക്കുന്നേ? കാർ തുടക്കം. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, കാറ് വേ കിടക്കുന്നു. സാർ എന്ത് ചെയ്യാൻ തോന്നുന്നു? വേണ്ട, അപ്പുറത്ത് ഇരിക്കണം, ഞാൻ ഓടിച്ചോളാം. വെരി ഗുഡ്.
കണ്ണുകളിൽ ശശികാന്തം ചൊരിയും ശാരദ പൗർണമി എന്റെ താന്തമാ ശയന മന്ദിരം എന്തിനു നീ തുറന്നു എന്തിനു നീ തുറന്നു ശാഖാനഗരത്തിൽ ശശികാന്തം ചൊരിയും ശാരദ പൗർണമി അവളുടെ അരമണി കല്യാണി പാടും ആനന്ദമാളികയിൽ അവളുടെ അരമണി കല്യാണി പാടും ആനന്ദമാളികയിൽ ശാഖാ നഗരത്തിൽ ശശികാന്തം ചൊരിയും ശാരദ പൗർണമി മൺവിളക്കൻ ഹൃദയം അവളുടെ ഓർമ്മകൾ നാളമായി പൂക്കും മൺവിളക്കൻ ഹൃദയം ആ മുക്തഹാസം പൂക്കളായി വിടരും ആരാമമെൻ മുറ്റം നീ കൊണ്ടുപോകൂ നിൻ വിരിമാറി കൊഴിയുമി നെടുവീർപ്പുകൾ ശാഖാ നഗരത്തിൽ ശശികാന്തം ചൊരിയും ശാരദ പൗർണമി എന്റെ താന്തമാ ശയന മന്ദിരം എന്തിനു നീ തുറന്നു എന്തിനു നീ തുറന്നു നഗരത്തിൽ ശശികാന്തം ചൊരിയും ശാരദ പൗർണമി എന്താ എന്താ വേണ്ടത് സ്റ്റാർട്ടിങ് ട്രബിൾ കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ട് വീണമോൾക്ക് ഒരാളെ ആവശ്യമുണ്ടെന്നാ പറഞ്ഞത് അമ്മയെ അച്ഛനെ ഏതായാലും മോളുടെ അടുത്ത് ആരെങ്കിലും വേണം ഇവിടെ നിന്നോട്ടെ നല്ല അടക്കം ഒതുക്കം ഉള്ള കുട്ടിയാ എന്റെ കുഞ്ഞിനെ പോലെയാ എനിക്ക് എന്നെ പോലെ അല്ലേ ആശാനെ അതേപോലെ ആശാനി കാണുമ്പോ ഞാൻ പണ്ട് പുറത്ത് കയറി ആന കളിച്ചതുപോലെ കളിക്കാൻ തോന്നുന്നു അതിന്റെ തലമ്പ് ആശാന്റെ പുറത്ത് ഇപ്പോഴും ബാക്കിയുണ്ട് ആ മോളാത്തേക്കല്ലേ
കാർ ആരുടേതാണ്? എന്റെ മുതലാളിയുടെ. മുതലാളിയുടെ അഡ്രസ് ഒന്ന് തരാം. എന്തിനാ? അദ്ദേഹം വളരെ നല്ല ആളാണെന്ന് കേട്ടിട്ടുണ്ട്. ഒരു ജോലി കിട്ടിയാ കൊള്ളാമായിരുന്നു. സുഭാഷ് കോളനിയിൽ 9-ാം നമ്പർ വീട്. സുഭാഷ് കോളനിയിൽ 9-ാം നമ്പർ വീട്. സുഭാഷ് കോളനി 9-ാം നമ്പർ വീട്. ഗോപിയേട്ടനോ? നീ മിക്കവാറും തല്ലു കാണിക്കുന്ന ലക്ഷണമുണ്ട്. തല്ലിക്കോളൂ, പക്ഷേ വാക്കുകൾ കൊണ്ട് തല്ലരുത്. ഞാനും ഒരു സ്ത്രീയാണ് ഗോപിയേട്ട. എടി പെണ്ണേ, നിന്റെ പേരെന്താ? സാവിത്രി. എന്തോ സാവിത്രി?
അതെ, ആ വണ്ടി നിങ്ങളുടെ മുതലാളി വാങ്ങിച്ചിട്ട് എത്ര കാലമായി? കുറച്ച് നാളായി. ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു? സീ ഫുഡ് എക്സ്പോർട്ടർ രഘുവിന്റെ കയ്യിൽ. സീ ഫുഡ് എക്സ്പോർട്ടർ രഘുവിന്റെ കയ്യിൽ. അദ്ദേഹത്തിന്റെ വീട് എവിടെ? അദ്ദേഹത്തെ വീട്ടിൽ കാണാൻ പ്രയാസമാണ്. ഇന്റർനാഷണൽ ഹോട്ടലിലെ ബാറിലോ ക്യാബറകളിലോ കാണാം. ഓ, നേരെ തണ്ണി അടിച്ച വണ്ടി ഓടിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. എല്ലാം ഒടിയാഞ്ഞത് ബാക്കിയാണ്. ഒടിഞ്ഞാലും ഒടിയും, അല്ല എന്താ? ശരി, എനിക്ക് പുറത്തേക്ക് പോകണം, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്തോന്നാ ഇത്ര വലിയ അത്യാവശ്യം? വന്നിട്ട് പറയാം.
എന്നോട് കോപിക്കരുത്. എനിക്ക് പറയാൻ വേറെ ആരുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ പറ. രഘു എന്നാൾ ഇവിടെ ഉണ്ടോ? ഏത് രഘു? സീഫുഡ് എക്സ്പെക്ടർ രഘു. ആ യെസ്. ആ മേലെ ക്യാബ്ര കൊടുക്കാണ്. One, two, three, four!
എല്ലാവർക്കും കാണും പോലെ ഇങ്ങനെ ഓരോ ദുഃഖങ്ങൾ. അതിനകത്ത് മനുഷ്യരുണ്ടോ? ആട്ടെ, വിവാഹ ശേഷം നിന്റെ അനിയനെ കണ്ടിട്ടുണ്ടോ? ഇല്ല, അവനിപ്പോഴെവിടെയാണെന്ന് അറിയില്ല. അവനെന്റെ എന്റെ ജീവനായിരുന്നു. അവന് ഏറ്റവും വലിയ ഒരു അപമാനം വരുത്തി വെച്ചിട്ടാണ് അമ്മാവ ഞാൻ പോകുന്നത്. എല്ലാം ശരിയാകും മോളെ. ശരിയാക്കണമെന്ന് വിചാരിച്ചു തന്നെയാണ് ഞാൻ ജീവിക്കുന്നത്. എന്നെ നശിപ്പിച്ച ആ മനുഷ്യനെ ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ട്? എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കിപ്പോഴറിയില്ല അമ്മാവ. പക്ഷെ ഇപ്പോൾ തന്റെ ചെറുപ്പക്കാരന്റെ കാര്യത്തിൽ നീ പറഞ്ഞ അച്ഛൻ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. രാജ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രമാണം വേണ്ടത്ര ധനം പോരാത്തതിന് സിറ്റിയിലെ ലീഡിംഗ് ബിസിനസ്. ആ മനുഷ്യനോട് എനിക്ക് യാതൊരു വിരോധവും ഇല്ല. അതുകൊണ്ട് മാനസികമായി ഇഷ്ടപ്പെടുന്നു എന്നർത്ഥമില്ലല്ലോ. നിന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്തായാലും ഉടനെ തീരുമാനിക്കണം. നിന്റെയും വീണുവിന്റെയും വിവാഹം ചെയ്ത് കാണുക എന്നുള്ള തന്നെ ഒരു ആവശ്യമാണ്. ആ ആവശ്യത്തെ തിരഞ്ഞെടുപ്പ് പറഞ്ഞ മനസ്സിലാവില്ല. അച്ഛനും വിസ്തരിക്കുന്നത് വേണു. ഞാൻ ഇവരുടെ ഭാവി ജീവിതത്തെ പറ്റി വിസ്തരിക്കുന്നു. ഈ കാണാൻ വരുന്ന ചെറുപ്പക്കാരെ ഒരാളെയും പറ്റില്ല എന്ന് പറഞ്ഞാൽ പെണ്ണേരി, നീ ആരെങ്കിലും നോക്കി വെച്ചിട്ട് തുറന്നങ്ങ് പറ. എന്റെ അച്ഛന്റെ ജോലി പറയുമല്ലോ. അത് നീ ഇവിടെ നിന്ന് പോയിട്ടാ. എന്നിട്ട് വേണം എന്റെ കാര്യം ശരിയാക്കാൻ. ആലിംഗനത്തിൽ
വന്നില്ല, കോയില് ചൂടായി, ഇപ്പൊ വണ്ടി റെഡി. രാജു എന്നെ ഓടിച്ച് ഒന്ന് എന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാമോ? വരാം. രാജു, ഈ നിമിഷം വരെ ഒരു പുരുഷനുമായി പ്രേമബന്ധത്തിൽ പെടാത്തവളാണ് ഞാൻ. എനിക്കിഷ്ടപ്പെട്ട ഒരാളെ തേടുകയായിരുന്നു എന്റെ മനസ്സ്. ഇതാ ഇപ്പോൾ ഞാൻ കണ്ടെത്തി രാജുവിനെ. ഒന്ന് പറയൂ, എന്നെ ഇഷ്ടമല്ലേ? മുതലാളിയുടെ അനിയത്തെ എന്നും സീറ്റിലിരുത്തി വണ്ടി ഓടിച്ചു പോകുന്നത് ഈ നാട്ടുകാർ മുഴുവൻ കാണുകയാണ്. ആരെങ്കിലും പറഞ്ഞു മുതലാളി അറിയും, എന്റെ ജോലിയും പോവും. എന്റെ ജോലി പോയാലേ ശരി. സുമതി എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഭാഗ്യവാനായി. എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയും രാജു, അല്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോവും. രാജു, എന്നോടൊരു വാക്കുപോലും ഇണ്ടില്ല അല്ലേ? വേണ്ട, എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ, എന്റെ മനസ്സറിയുന്നുണ്ടെങ്കിൽ കാറൊന്ന് നിർത്തു പ്ലീസ്. രാജു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ. ഞാൻ രാജുവിനെ സ്നേഹിക്കുന്നു. ഇങ്ങനെ കൂടെ കെട്ടിച്ച് അയച്ചണൊക്കെ എനിക്ക് കൊണം പിടിച്ചിട്ടില്ല. ഒരു നല്ല തുണി കൊടുക്കാൻ എടുത്തിട്ടുണ്ടോ ഇതുവരെ? ഞാൻ അന്നേ പറഞ്ഞതായി കാലനെ എനിക്ക് വേണ്ട വേണ്ട വേണ്ടെന്ന് കേൾക്കത്തില്ല. ഓ, ഇങ്ങനെ ഒരു തന്ത ഇയാടെ കൂടെ എന്നെ പറഞ്ഞ അയച്ചില്ല. അയാളെ പോലെ തന്നെ തണുപ്പിനൊരു പെട്ടിയും ചൂടാവുന്നുണ്ടോ നോക്കി. അയ്യോ, എനിക്ക് ഷോക്ക് അടിച്ചു. ഷോക്ക് അടിച്ചോ? അയ്യോ, കഷ്ടായി പോയല്ലോ. എപ്പോ അയ്യോ, അയ്യോ, ഒരു പത്ത് കാശ് എടുത്ത് കൂടി പത്ത് കാശ് കൂടി വന്നത് തിരക്കാൻ ഇത് കൂടി ഇത് വാങ്ങിച്ചോ, ഇത് വാങ്ങിച്ചോ. എന്നെ തേച്ച് കുളിച്ച് നന്നായിട്ട് വയറിറച്ച് ഭക്ഷണം കഴിച്ചു. ഇവിടെയോ? ഇവിടെ രമണി ചേച്ചി. എന്താ രമണി ചേച്ചിക്ക് എന്റെ വക ഒരു സമ്മാനം. എനിക്കിതൊന്നും വേണ്ട പിന്നെ. എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങണം. വാങ്ങുന്നേ. ചേച്ചിക്കൊന്നും എടുത്തിട്ട് വരും ഇപ്പോഴോ? ഒന്നും എടുത്തിട്ട് വരും നീ, എനിക്ക് കാണാനാ പ്ലീസ്. സാറിന്റെ ഫോൺ ഉണ്ടായിരുന്നു, വരാൻ കുറച്ച് വൈകുന്നു പറഞ്ഞു. ശരി,
എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ചേട്ടൻ വരട്ടെ. ചേട്ടൻ ഇനി എപ്പോഴാ വരിക എന്ന് ആർക്കറിയാം. അതുവരെ വിഷമിരിക്കണ്ട, വരൂ. സാവിത്രി, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഞാൻ എന്തെങ്കിലും ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ചിട്ട് വരികയാണ് സ്വാമി. എന്നിട്ട് വല്ലതും കിട്ടിയോ? കയറി ചെന്നിടത്തൊക്കെ എന്നെ പുലർച്ചയ്ക്ക് പണിയില്ലെന്നും പറഞ്ഞ് ആട്ടി ഓടിച്ചു. ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോലെ. അവർക്ക് അങ്ങനെയൊക്കെ തോന്നുന്ന വിധത്തിലല്ലേ നീയും പെരുമാറിയത്? ഞാൻ ഒരിക്കലും വഴി മെടിച്ചിട്ടില്ല സ്വാമി. അത് നിനക്കല്ലേ അറിയുള്ളൂ, മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. തെരുവ് വേശികൾക്ക് പോലും ആരോഗ്യവും അല്പായുസും കരയാ കരളും നേർന്ന ഒരാളെ പറ്റി കേട്ടിട്ടുണ്ടോ? കരഞ്ഞതുകൊണ്ട് പ്രയോജനമില്ല മോളെ. ഞാൻ ഇനി എന്ത് ചെയ്യും? ജീവിക്കും. ജനിച്ചാൽ പിന്നെ ജീവിക്കാതെ പറ്റില്ലല്ലോ. നീ സമാധാനമായിട്ടിരിക്കും, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കാണാം. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചുപോയി. അമ്മ മറ്റൊരാളെ കല്യാണം കഴിച്ചു. മുത്തശ്ശിയുടെ കൂടെയായിരുന്നു എന്റെ താമസം. കുറച്ചുനാൾ മുമ്പ് അവരും മരിച്ചുപോയി. അതിനുശേഷം ആയിരിക്കും ഈ കറക്ക് വില തുടങ്ങിയത്. അതെ, ജീവിക്കാൻ വേണ്ടി. പെണ്ണായാൽ ഒരൊറ്റ കാര്യത്തിനേ പറ്റുമെന്നാണ് ഇവരുടെയൊക്കെ ധാരണ. അതുകൊണ്ടാണ് ഞാൻ ഇവരെ പറ്റിക്കാൻ ഇറങ്ങിയത്. എനിക്കെന്റെ മാനം കളയാൻ ഇഷ്ടമല്ല. മേലനങ്ങാതെ നിനക്ക് കാശും കിട്ടും അല്ലേ? അങ്ങനെയുള്ളവരായിരുന്നു ഞാൻ കണ്ടുമുട്ടിയവരല്ല. എല്ലാവർക്കും തെറ്റ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ അതാരും കാണാൻ പാടില്ല. ഒന്ന് പേടിപ്പിച്ചാൽ പേടിക്കും കീരുക്കൾ. കൊള്ളാം, നന്നായിരിക്കുന്നു. നിന്റെ തൊഴിലൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ആ തൊഴിൽ നിർത്തി. എന്തേ? ഞാൻ ആദ്യമായി ഒരാളിനെ കണ്ടെത്തി. പട്ടിണി കിടന്ന് ചത്താലും ഇനി ഞാൻ ആ തൊഴിൽ ചെയ്യില്ല. നാല് കാശ് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നാല് നാട്ടുകാർ വാങ്ങിക്കും. നാട്ടുകാർ എല്ലാരും പറയുന്നുണ്ട് ഈ പിശുക്കന്റെ കൂടെ കല്യാണം കഴിച്ചതിനേക്കാളും ചത്തുകൂടായിരുന്നോ എന്നാ ചോദിക്കുന്നത്. അല്പസ്വല്പം വിവരമുള്ളവര് അങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാൻ ചാടണമെന്നാണോ നിങ്ങൾ പറയുന്നത്? എത്ര പേരെന്നെ കല്യാണം ആലോചിച്ച് വന്നതെന്നറിയോ? മന്ത്രിമാര്, പത്രക്കാര്, ആധാരമെഴുത്തുകാര് എന്തിനധികം പറയുന്നു. ഒരു സിനിമാ നടൻ വരെ എന്നെ കല്യാണം ആലോചിച്ച് വന്നതാണിത്. അവസാനം ഈ കോണമാണ് എന്റെ തലയെ കെട്ടിവെച്ചിട്ടോ പിശുക്കൻ? ദൈവദോഷം പറയാൻ, നിന്റെ തമ്പ ഞെളിയൻ പറമ്പില് രാമുണ്ണി നായര് നിന്നെ എനിക്ക് പണയം വെച്ചതാ. എന്ന് അങ്ങേര് എന്റെ മുതൽ തരുന്നു, അന്ന് അങ്ങേർക്ക് അങ്ങേരുടെ മുതൽ കൊണ്ടോ. ചോദിച്ച കാര്യം ഞാൻ പലിശ വാങ്ങിക്കില്ല, കാരണം ഞാൻ സത്യസന്ധനാണ്, അയച്ചിട്ടാണ്. മാത്രമല്ല ഇത്രയും കാലം എന്റെ മുകളിൽ കഴിഞ്ഞുകൂടി.
ഞാൻ നിങ്ങളെ പണയപ്പെട്ട വന്നു. എന്താണ് സംശയം? ഒരു കാര്യം ചെയ്യാം, നാളെ നാട്ടിൽ വരെ എന്നെ കാണാൻ വരുന്നത് ഇപ്പൊ ഇവിടെ നിന്ന് പറയാൻ പറ്റാതെ നീ നാട്ടിൽ നീ നോക്കി ഭയപ്പെടുത്തണ്ട. നമുക്ക് തുടരാം തുടരാം. എന്താ വി എൽ കുമാര, അപ്പോ വയൽ നോക്കി നിന്നോട് ഇവിടെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞത്? ഒരു അത്യാവശ്യ കാര്യമായിട്ട് വരേണ്ടി വന്നു. ഈ പയ്യന്റെ ഒരു മോതിരമുണ്ട്, ഇത് വെച്ചിട്ട് കുറച്ച് പണം തരണം. ഇവന് നാട്ടിലോട്ട് വണ്ടി കയറാൻ നല്ല തൂക്കമുണ്ട്. നീ എവിടെയാണ്? ഉത്തരവട്ടം കോഴിക്കോട് 16. കൗണ്ട് ലക്ഷം ഉണ്ടല്ലോ. അതാ ഞാൻ ഇതൊന്ന് വരുതി നോക്കട്ടെ. സന്ധ്യ കഴിഞ്ഞാ ഞാൻ പുറത്ത് വയ്ക്കാറില്ല, അകത്ത് വയ്ക്കും. കല്ലേ കൃഷ്ണ ഗുരുവായൂരപ്പ മേനെ, ആളൊരു ഭൂലോക പിശുക്കനാണെങ്കിലും അത്യാവശ്യ സമയത്ത് ഉപയോഗപ്പെടും. അയ്യോ, അത് കണ്ടപ്പോഴേ മനസ്സിലായി. മനസ്സിലായ ചെമ്പിന്റെ മോതിരം കൊണ്ടുവന്ന് എന്നെ പറ്റിച്ച് കാശ് വാങ്ങിക്കാതെ കയറി അല്ലേ? അതും ഈ അടിച്ചിട്ടുള്ളതായ എന്റെ സംശയം തെറ്റിയില്ല. ഇവൻ കള്ളൻ തന്നെ, നെയ്യും കാളനാണ്. അയ്യോ സാറേ, ഞാൻ കൊടുത്തത് സ്വർണ്ണ മോതിരമായിരുന്നു. എന്റെ അച്ഛൻ മരിക്കുന്ന എനിക്ക് തന്നതാണ്. വേറെ യാതൊരു മാർഗവും ഇല്ലാഞ്ഞിട്ടാണ് പണയം വയ്ക്കാമെന്ന് കരുതിയത്. കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാമല്ലോ. ആയാലേ അതല്ലേ, ഈ അതായത് തന്തമാര് മരിക്കുമ്പോ മക്കൾക്ക് ഓരോ മോതിരം കൊടുത്തിട്ടാണ് മരിക്കാറ്. കണ്ടാ നാരായണ, സമയം കളയാതെ വായി നോക്കി കൂട്ടുകാരെ കടന്നു പോണം. അയ്യോ സാറേ, ഇത് എന്റെ മോതിരം അല്ല, ഞാൻ അടുത്തുകൊണ്ടുപോയി മാറ്റിയതാ. നായരേ വെറുമായല്ല, ഇച്ചന്ദ്രൻ നായർ. ആരാണ് എനിക്ക് ആ പേരിട്ടത്? എന്റെ തന്ത. അപ്പൊ തന്നെ ഒന്നും ചെയ്യണ്ട, ഒരു പ്രയോജനമില്ല. തന്റെ തന്തകളെ രണ്ട് അടിയടിക്കാം. അതിനെ തന്ത രണ്ടാമത് കഴിക്കേണ്ടി വരും തനിക്ക് തല്ലാനായിട്ട്. മരിച്ചുപോയില്ലേ? വേണം തന്നെ എങ്ങനെയെങ്കിലും ഞാൻ. ഹരിനാരായണ ശിവനാരായണ തുടരാനൊന്നുമില്ല. എന്തിനാ ഈ പാവങ്ങളൊക്കെ ഇങ്ങനെ പറ്റിക്കുന്നത്? ദൈവം ഇതെല്ലാം കണ്ടോണ്ടല്ലേ നിൽക്കുന്നത്. ആ നാരായണയുടെ കൊച്ചിനെങ്കിലും ആശുപത്രി കൊണ്ടിട്ടുണ്ട്, അവർക്കെങ്കിലും 10 രൂപ കൊടുത്ത്. നാരായണയുടെ കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ നാരായണയുടെ ഭർത്താവ് വേണം. നീ ഇതിൽ ഇത്ര ഒന്ന് പരിപ്രുഴുത്തരാവത്തുള്ളൂ. ശരി, അങ്ങനെ ഒന്നും പൊഴുത്തരാവുന്ന ശരീരമല്ലത് ഇത്. ഞാനും ദൈവം തമ്മിലുള്ളൊരു അഡ്ജസ്റ്റ്മെന്റ്, മനസ്സിലായ? അതുകൊണ്ടല്ല ഞാൻ ദിവസവും ഹരിനാരായണ ശിവനാരായണ. അമ്മാവിന്റെ കൂടെ പുറത്തുപോയി. എപ്പോ? രാത്രിയാവുമെന്ന് പറഞ്ഞു. മരിച്ചതിന് ശേഷമാണ് ഞാനിത് തുടങ്ങിയത്. എന്റെ എല്ലാമായിരുന്നു എന്റെ ദേവി. അവൾ എന്നെ വിട്ടുപോയി. ഇതെല്ലാം നിന്നോട് പറയുന്നത് എന്തിനാണെന്ന് നിനക്കറിയാം. നിന്നോട് വന്നതിന് ശേഷം എനിക്കൊരു ദേവിയെ വീട്ടിലുള്ളത് പോലെയാണ്. ഞാൻ എന്നെ തന്നെ ഒരുപാട് നിയന്ത്രിക്കാൻ ശ്രമിച്ചു, സാധിക്കുന്നില്ല. എനിക്കെന്റെ ദേവിയുടെ സ്ഥാനത്ത് ഇരുത്തിയാൽ കൊള്ളാമെന്നുണ്ട്.
സമ്മതമാണോ? പറയൂ രമണി, സമ്മതമാണോ? അല്ല. എന്തുകൊണ്ട്? എന്നോട് ക്ഷമിക്കൂ, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്. ഇഷ്ടപ്പെടാൻ എന്നിൽ എന്തുണ്ട്? ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം. ഇത് സാധാരണ സിനിമയിൽ ഹീറോ പറയുന്ന ഡയലോഗാണ്, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമാണ്. സുമതിയോട് പണക്കാരിയാണ്, ഞാൻ ജീവിതത്തിൽ ഒന്നുമില്ലാത്തവനാണ്. ആ എന്നെ പണവും പ്രതാപവും അല്ല ഒരു പെണ്ണിന് ആവശ്യം, സ്നേഹമുള്ള ഒരാളെയാണ്. എന്നാലും ദേവ, ഇതൊന്ന് നിർത്താമോ? ും
പൊന്നം വിളി ചുംബനം കൊള്ളാനൊരുങ്ങി. അല്ല, ഇവിടെ ആരും ഇല്ലേ? ഇതാരാണ്? ഞങ്ങളെയൊക്കെ മറന്നുപോയോ? ഈ നാട്ടിൽ തന്നെ ഉണ്ടോ? ഇല്ലെങ്കിൽ ഇവിടെ വരുമോ? ആരുമില്ല. അല്ലെങ്കിൽ താനുള്ളപ്പോ എന്തിനാ വേറെ ആള്? എടാ, നിനക്ക് ഇന്ന് രാത്രി പണിയുണ്ടോ? ഇല്ല. അപ്പൊ നീ എന്റെ കൂടെ, നമുക്കൊരു സ്ഥലം വരപ്പാ. എങ്ങോട്ട്? അല്ലടാ, നീ എന്റെ കൂടെ വാ. അവിടെ ചെല്ലുമ്പോ മനസ്സിലാകേണ്ടതാണ്. വാ. ദൈവശീവ എന്നെ രക്ഷിക്കൂ. അവരെന്റെ പുറകിലുണ്ട്. ആര്? രണ്ടു മൂന്ന് രൗഡികൾ. ഒന്നും ഒന്നും പേടിക്കണ്ട, ഇങ്ങോട്ട് അകത്തേക്ക് കയറിയിരുന്നുള്ളൂ. ഇവിടെ ആരും വരില്ല. ഈ റൂമിലിരുന്നുള്ളൂ, ഒന്നും പേടിക്കണ്ട. ചുമ്മാ ചിരിക്കാതടി, ഇങ്ങോട്ട് അടുത്തോ ടിവി. നാണേ രാജു. വരാനല്ലേ പറഞ്ഞത്? എന്തിനടി വേണ്ടി കരയുന്നത്? ഞാൻ അങ്ങനത്തെവളല്ല. ഞാനിവിടെ അറിയാതെ വന്ന് പെട്ടുപോയതാ. അറിയാതെ? അതെ, ഞാൻ റോട്ടിലൂടെ പോകുമ്പോ രണ്ടുപേരെന്റെ പുറകെ വന്നു. അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ വീട്ടിൽ ഓടിക്കേറിയതാ. ഇത് ഇങ്ങനത്തെ വീടാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നിന്റെ വീട് എവിടെയാ? സ്റ്റേഡിയത്തിന്റെ പുറകെ. വീട്ടിലാരൊക്കെയുണ്ട്? ഞാൻ ഒറ്റയ്ക്കാണ്. ഒറ്റയ്ക്കോ? അതെ. നിനക്ക് സ്വന്തക്കാരില്ലേ? ഉണ്ടായിരുന്നു. എന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരനിയൻ എനിക്കുണ്ട്. പക്ഷേ അവനിപ്പോഴെവിടെയാണെന്ന് എനിക്കറിയില്ല. മനസ്സിലായില്ല, തെളിച്ചു പറയൂ. പറയാൻ ഒരുപാടുണ്ട്. പറയൂ, കേക്കട്ടെ. ഞാനും എന്റെ അനിയനും അമ്മയുമായിരുന്നു വീട്ടിൽ. ഒരു ദിവസം കുഴിഞ്ഞുകിടക്കുന്ന കളപ്പുരയിലേക്ക് ഞാൻ പോയി. നാട്ടുകാരുടെ മുഖത്ത് നോക്കും, നിന്റെ അനിയൻ എങ്ങനെ നാലു പേരുടെ മുൻപിൽ തലപൊക്കി നിൽക്കും. എല്ലാം നശിച്ചില്ലേ മോളെ? അമ്മയുടെ മരണം ഞങ്ങളെ വല്ലാതെ തളർത്തി. ഒരു ദിവസം എന്റെ അനിയനെ പോലും അറിയിക്കാതെ ഞാൻ വീട് വിട്ടിറങ്ങി.
പട്ടണത്തിലേക്ക് വന്നു. അനിയന്റെ പേരെന്താണ്? രാജു. രാജു. വെളുത്ത് ഉയരത്തിൽ ചുരുണ്ട മുടിയുള്ള? അതെ. എന്റെ അനിയൻ അറിയുമോ? ശരി, എന്റെ കൂടെ വരും. അല്ല സാറേ, നിങ്ങൾ മാത്രം അങ്ങ് ശ്രമിച്ചാ മതിയോ? ഞങ്ങൾ ഉണ്ടല്ലോ രണ്ടു മൂന്ന് പേര്. എത്രയാ? നമസ്കാരം. ആ, നിങ്ങളുടെ ഓർഡറൊക്കെ റെഡി ആയിരിപ്പുണ്ട്. നാളെ ഫാക്ടറിന്ന് വാങ്ങിച്ചോളൂ. ആ, പിന്നെ ഒരു സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞില്ലേ, വീടും ഒക്കെ ആയിട്ട്. ഞാൻ പോയി കണ്ടു, വലിയ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. പിന്നെ എന്തൊക്കെ വിശേഷം? കുടുംബമൊക്കെ തിരിച്ചെത്തി? ആ, നമ്മളിങ്ങനെ കഴിയുന്നപ്പാ. പിന്നെ വരില്ലേ? ശരി, ഓക്കെ, ബൈ. ഇനിയിപ്പോ എന്തോ വാങ്ങിക്കാണല്ലേ. ഇനി ഇവനൊരു ഉടുപ്പ് കൂടെ വാങ്ങിച്ചു. ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ, സ്വർണ്ണ മോതിരം മാറ്റി ചെമ്പ മോതിരം കൊടുക്കല്ലേ അവൻ പോലീസുകാരെയും കൊണ്ട് വരുമെന്ന്. അതാണ്ടോ എന്തോ Thank you.
ഇപ്പൊ പോലീസ് തന്നെ തന്നും കൊടുത്തിട്ട് രൂപ എത്രയായി? 15 രൂപ. ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുത്, നേരെ കോഴിക്കോട്ട് വെക്കാം. നീ രാത്രി എന്തിനാടി വന്നേ? വരണമെന്ന് തോന്നി വന്നു. കുടിക്കണമെന്ന് തോന്നിയിട്ട് നീ എന്നെ നന്നാക്കാൻ അറിഞ്ഞിരിക്കണം. എന്നെ നന്നാക്കിയെടുക്കാൻ ഗോപിയേട്ടൻ കഴിഞ്ഞു, ഉപദേശിക്കല്ല. ഗോപിയേട്ടൻ നശിക്കുന്ന തടയാനുള്ള അവകാശം എനിക്കുമില്ലേ? വെള്ളം
എല്ലാം ജയിക്കുന്നു ഞാൻ തന്നെ. ഇല്ല മോളെ, എനിക്ക് നല്ല സുഖമില്ല. നീ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. അങ്ങനെയൊന്നുമില്ല. ഒരു പെണ്ണിങ്ങനെ ലോകം മറന്ന് സന്തോഷിച്ചു വരുന്നത് കണ്ടാൽ എനിക്ക് മനസ്സിലാകും ഏതായാലും നല്ലത് തന്നെ. പെണ്ണായാൽ ഒരു ആന്തുണ ആവശ്യമാണ്, അതിനെ ജീവിതം എന്ന് പറയാനോ. എന്നിട്ട് ആശാനന്തായി ഒട്ടിക്ക് കഴിയുന്നത്? അതോ, എനിക്ക് എന്നെ പങ്കുവെക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ എന്നെ തന്നെ കല്യാണം കഴിച്ചിരിക്കുകയാണ്. അതുകൊള്ള. അത് ഞാൻ അച്ഛനോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. നിനക്ക് ഞാൻ അനുവദിച്ചു തന്ന സ്വാതന്ത്ര്യം ഒരല്പം കൂടിപ്പോയെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു. ജീവിതത്തെ കുറിച്ച് തീരുമാനമെടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ് അച്ഛൻ എനിക്ക് തന്നത്. ഞാൻ തീരുമാനമെടുത്തു, അത് അംഗീകരിക്കാനുള്ള സന്മനസ് അച്ഛനാണ് ഉണ്ടാകേണ്ടത്. പക്ഷേ ഊരും പേരും അറിയാത്ത ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഞാൻ എന്റെ മകളെ എങ്ങനെ വിശ്വസിച്ച് പറഞ്ഞേക്കും? അതൊക്കെ അന്വേഷിച്ച് അറിയാവുന്നതല്ലേ. എനിക്ക് ആ മനുഷ്യനെ പരിപൂർണ വിശ്വാസമാണ്. അതുകൊണ്ട് എന്ത് കാര്യം? നമ്മുടെ പെട്രോൾ പമ്പിലെ ഒരു സാധാരണ ജോലിക്കാരനായ ഒരുത്തനെ നീ വിവാഹം കഴിച്ചാൽ നമ്മുടെ കുടുംബത്തിന് അന്തസ്ഥപ്പെടത്തിൽ നിൽക്കും. എന്തായാലും നിന്റെ ഈ തീരുമാനം മാത്രം ഞാൻ അനുവദിച്ചു തരില്ല. ക്ഷമിക്കാം അച്ഛാ, മുത്തശ്ശന്റെ ഓഫീസിൽ സാധാരണ ജോലിക്കാരനായിരുന്ന അച്ഛനെ അമ്മയെ വിവാഹം കഴിച്ചു തന്നത് മുത്തശ്ശന്റെ സന്മനസ്സുണ്ടായിരുന്നില്ലേ? അങ്ങനെ ഒന്ന് നടന്നിരുന്നില്ല എങ്കിൽ ഇന്ന് അച്ഛൻ എവിടെ നിൽക്കുമായിരുന്നു? സുമതി, നീ കുത്തുവാക്കുകൾ പറഞ്ഞ് എന്നെ വേദനിപ്പിക്കാനും പഠിച്ചു അല്ലേ? കുത്തുവാക്കുകളല്ല അച്ഛാ, ഞാൻ അനുഭവിക്കുന്ന വേദന അച്ഛനോട് പറഞ്ഞു എന്ന് മാത്രം. ഇനി അച്ഛന്റെ ഇഷ്ടം. ഇത്രയൊക്കെയായിട്ടും രാജുവിന് ഇനി സംശയമാണോ? സംശയം ഉണ്ടായിട്ടല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ പണങ്ങുമോ? കാര്യം എന്താന്ന് പറയൂ. ഈ വിവാഹത്തിന് ശേഷമുള്ള മതപിരിവിൽ എനിക്ക് യാതൊരു താല്പര്യമില്ല. വിവാഹത്തിന് മുമ്പുള്ള മതപിരിവാണ് എനിക്കിഷ്ടം. രാജു എന്താണ് ഈ പറയുന്നത്? വിവാഹം വരെ കാത്തിരിക്കാൻ എനിക്ക് ക്ഷമയില്ല. അതിനു മുമ്പ് ഒരു ദിവസം സുമതി എനിക്ക് വേണം. രാജു ഇങ്ങനെയൊന്നും സംസാരിക്കാറില്ലല്ലോ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മതി. രാജു, സത്യമായിട്ട് മടങ്ങി നോക്കൂ, ഞാൻ എന്താണ് വേണ്ടത്? നാളെ ഉച്ച കഴിഞ്ഞ് ഞാൻ വിളിക്കുന്ന ഇടത്തേക്ക് പറഞ്ഞു വരുമോ? രഘു, അറിയാമോ, എന്റെ ഏറ്റവും വലിയ ദൗർബല്യമാണ് സുമതി. അവൾ ഈ കുടുംബം അർഹിക്കുന്ന നിലയിൽ പോകണമെന്നാണ് എന്റെ ആഗ്രഹം. അതിനിപ്പോ എന്ത് സംഭവിച്ചു എന്നാണ് വേണു പറയുന്നത്? ഇതിൽ കൂടെ എന്ത് സംഭവിക്കാൻ? എന്റെ പെട്രോൾ ബങ്കിലെ സർവീസ് ബോയ്ക്ക് എന്റെ പെണ്ണിനെ കെട്ടിക്കൊടുക്കാൻ പറ്റുമോ? അവർക്ക് ഇഷ്ടമാണെങ്കിൽ? നോൺസെൻസ്. സ്നേഹിക്കുന്നവരെ നമ്മളായിട്ട് പിരിക്കേണ്ട പെണ്ണു. വിധി വരുത്തി വെച്ച വേദന ഒരുപാട് അനുഭവിച്ചവനാണ് ഞാൻ, അതുകൊണ്ടാണ് പറയുന്നത്. അവളെ വേദനിപ്പിക്കുന്നത്
എനിക്ക് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? നീ നോക്കിക്കൊള്ളൂ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. രാജുവിന് വലിയ സന്തോഷത്തിലാണല്ലോ. ആ, ഒരല്പ സന്തോഷമുണ്ട്. എന്താ? എനിക്ക് പ്രതികാരം ചെയ്യാൻ ഒരവസരം കിട്ടിയിരിക്കുന്നു. മനസ്സിലായില്ല. എന്റെ കാമുകി അവന്റെ അനിയത്തിയാണ്. ഞാൻ അവളെ നശിപ്പിക്കും. രാജു, മറ്റൊരു പെണ്ണിനെ നശിപ്പിച്ചുകൊണ്ട് എന്റെ മാനം തിരിച്ചു കിട്ടുമോ? ആദ്യം ഒരു പെണ്ണിനെ മനസ്സിലാക്കാൻ പഠിക്കെ, എന്നിട്ടാവട്ടെ പ്രതികാരം. ഒരു കാര്യത്തിനും ഈ ചേട്ടൻ കൂട്ടു നിൽക്കില്ല. നിന്റെ സന്തോഷമാണ് എന്റെ സന്തോഷം. അച്ഛന്റെ മനസ്സ് നമുക്ക് മാറ്റി വെക്കാം. ഏ, കരയാതെ കരയാതെ എന്ന് ശരിക്കും ശരിക്കും. ഏ, പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. ആ, ഭൂമിയിലൂടെ ഞാൻ വിളിച്ചോളാം.